ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ അരിപ്പൊടി 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ജാറിലോട്ട് ഇട്ടെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ക്രഷൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ അടയാം കേട്ടോ. അതും കൂടി കൂട്ടിയിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ അരിപ്പൊളിയിലോട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലോട്ട് തിളപ്പിച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് കുറച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം കേട്ടോ ഒഴിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഫിംഗർ വെച്ചിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഓരോരോ മാവിൻ്റെ മിസാല വെച്ച് കൊടുക്കുന്നത്. നമുക്ക് എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെക്കാം. നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസാണ് ചപ്പില, പച്ചമുളക്, തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതേ ഒരു പാനിലോട്ട് തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴിച്ചെടുക്കാം. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി ആഡ് ചെയ്തിട്ട് അതും കൂടി കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചപ്പിലയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അങ്ങനത്തെ നമ്മൾ മൂടി വെച്ച് തുറന്നിട്ടുണ്ട്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് റെഡിയായി വെച്ച് അപ്പോൾ അത് നമുക്കിതിലോട്ട് ചിക്കൻ മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ചിക്കന്. അപ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ മാവ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മാവിലാക്കി അത് പിടിക്കണം. ആ രീതിക്ക് മിക്സ് ചെയ്യാം. നമുക്ക് തേങ്ങ മിക്സിയിട്ട് അരച്ചതാണ്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട്
ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.